ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബോൺലെസ് ചിക്കൻ ആയാലും ബോൺലെസ് ചിക്കൻ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ചിക്കൻ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം, ഏകദേശം 1/2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ ചിക്കൻ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാം മാറ്റിയതിന് ശേഷം ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പെരുവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഇതേപോലെ നീളത്തിൽ കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാബേജ് ഉണ്ടെങ്കിൽ അതും നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. പിന്നെ ബീൻസ് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് സൂപ്പിൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം ചെറുതായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 300 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വിനാഗിരിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്നും കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നോക്കുക, ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണം തോന്നുകയാണെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്നും കൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നന്നായി ഒന്ന് തിളപ്പിക്കണം. നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് കട്ടി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ കട്ടിയില്ലാതെ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് ചെറിയൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചെറുതായി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് സൂപ്പിന് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കോഴിമുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ എല്ലാം കൂടി കട്ട പിടിച്ച് പോവും. 1 ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മുട്ട ഇതേപോലെ മേലെ കുറേ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 പകുതി മുട്ടയോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടു കൂടി തന്നെ കുടിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പനിയോ തൊണ്ടവേദനയൊക്കെയുള്ള സമയത്ത് ഇതൊരു ബൗള് നല്ല ചൂടോടു കൂടി നല്ല എരിവോടു കൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ് കിട്ടുക. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.